Good morning, my dear students. Last week, we learned about oviparous animals. അതായത് മുട്ടയിടുന്ന ജീവികൾ. And the young ones hatching out of the egg doesn't look like their parents. മുട്ടയിട്ടിട്ട് മുട്ടയിൽ നിന്ന് പുറത്ത് വരുന്ന ആൾക്കാർ ചിലവർ അച്ഛൻ്റെ അമ്മയുടെയും ചായയില്ല. But in the process, in the due course, കുറച്ച് നാൾ കഴിയുമ്പോൾ they just look like their parents. And that process is known as metamorphosis അഥവാ രൂപാന്തരണം. നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ മുട്ടയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ യാതൊരു ചായയില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ലാർവ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പല ജീവികളുടെയും ലാർവകൾ പരിചയപ്പെട്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. ബട്ടർഫ്ലൈ, പിന്നെ നമ്മുടെ ഫ്രോഗ്, മസ്കിറ്റോ, ഇതിൻ്റെയൊക്കെ ലാർവകളുടെ പേരുകളൊക്കെ പരിചയപ്പെട്ടു. നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡൻ എങ്ങനെ ഉണ്ടാക്കുക, സെറ്റ് ചെയ്യാന്നൊക്കെ പഠിച്ചു. അപ്പോൾ മുട്ടയിടുന്ന ജീവികളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ജീവികൾ. എന്നാൽ എല്ലാ ജീവികളും മുട്ടയിട്ടിട്ടാണോ ഉണ്ടാവുന്നത്? അല്ല. നമ്മുടെ വീട്ടിലുള്ള പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി ഇവരൊക്കെ പ്രസവിച്ചിട്ട് കുഞ്ഞു വാവകളെ എന്താ ചെയ്യുക? അമ്മ പട്ടിക്കുട്ടി അല്ലെങ്കിൽ പൂച്ച അമ്മ എന്ത് ചെയ്യും? പാല് കൊടുത്തിട്ട് കൂടെ ചേർത്ത് നിർത്തും ഇല്ലേ. നമ്മളെയൊന്നും അടുത്തു പോകാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. അവർ പാലൊക്കെ കൊടുത്തിട്ട് വളർത്തും. അവർ ഒറ്റയ്ക്ക് ഭക്ഷണം ഇര തേടി പോകാറാകുന്നത് വരെ ഇവർ പാല് കൊടുത്ത് വളർത്തും. നമ്മളും അതുപോലെ തന്നെയല്ലേ. നമ്മുടെ അമ്മമാർ നമ്മളെ ദേ ഗേവ് അസ് ബർത്ത് ആൻഡ് ഫീഡ് അസ് അല്ലേ. നമുക്ക് പാലൊക്കെ തന്നിട്ടാണ് നമ്മളെ വളർത്തിയത്. അപ്പോൾ ദർ ആർ സം ആനിമൽസ് ദേ എന്താ പറയുക, ദേ ലേ എഗ്സ് ആൻഡ് റീപ്രൊഡ്യൂസ്. മുട്ടയിട്ടിട്ട് വംശവർദ്ധനവ് നടത്തുന്ന ജീവികളുണ്ട്. അപ്പോൾ മുട്ടയിടാതെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ വിവിപാരസ് ആനിമൽസ് അഥവാ സസ്തനികൾ അല്ലേ, മാമൽസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് അവർ ദേ ഗിവ് അസ് ബർത്ത്, ദേ ഗിവ് ബർത്ത് ആൻഡ് ഫീഡ് ദെയർ ബേബീസ്. അപ്പോൾ ഈ വിവിപാരസ് ആനിമൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാമൽസ് ആണ്. അതായത് അവർ ദേ ഗിവ് ബർത്ത് ആൻഡ് ഫീഡ് ദെയർ ബേബീസ്. അപ്പോൾ അവർക്ക് സാധാരണയായിട്ട് മാമൽസിന് കാണുന്ന ഒരു പ്രത്യേകതയാണ് രോമങ്ങളുണ്ടായിരിക്കും ശരീരത്ത്. പിന്നെ അവർക്ക് പിന്നെ ഉണ്ടാവും. പിന്ന എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിരുന്നു ചെവിക്കുടയാണ് പിന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെവിക്കുടയാണ്. എന്നാൽ നമ്മുടെ കടലിലൊരു സസ്തനിയുണ്ട്, അതായത് മാമലുണ്ട്, തിമിംഗലം. തിമിംഗലം കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കടലിലുള്ള മാമലാണ് തിമിംഗലം. ഈ തിമിംഗലത്തിന് എന്തില്ല? പിന്നെയില്ല കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ മാമൽസിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് എന്ന് പറയും. അതിനെ അതൊക്കെയാണ് എന്ത് ശരീരത്തിലെ രോമങ്ങളുണ്ടായിരിക്കും. ദേ ഗിവ് ബർത്ത്, ദേ ഫീഡ് ദെയർ ബേബീസ് വിത്ത് മിൽക്ക് അല്ലേ. പിന്നെ അവർക്ക് ചെവിക്കൂടെയുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ കടലിലുള്ള എന്താണ് മാമലായിട്ടുള്ള നീലത്തിമിംഗലം, തിമിംഗലത്തിന് എന്തില്ല? പിന്നെയില്ല. ബാക്കി എല്ലാവർക്കും പിന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വവ്വാൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കല്ലോ, ബാറ്റ്. ഈ ബാറ്റ് ഒരു ബേർഡാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ബാറ്റ് ഗിവ് ബർത്ത്, അതായത് വവ്വാൽ ഗിവ് ബർത്ത് ടു ദെയർ ബേബീസ് ആൻഡ് ഫീഡ്. അപ്പോൾ വവ്വാൽ എന്താണ്? ഒരു മാമലാണ്. എന്നാൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന എക്കിഡ്ന അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് എന്നൊക്കെ പറയുന്ന ജീവികളുണ്ട്. എക്കിഡ്ന, പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന ജീവികൾ, ഇവരെന്താ ചെയ്യണത്? ഇവർ മുട്ടയിടുന്നവരാണ്. പക്ഷേ ദേ ഫീഡ് ദെയർ ബേബീസ്. അവർ എന്താണ്, മുട്ടയിട്ടിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. പക്ഷേ അവർ പാല് കൊടുത്തിട്ട് മാമൽസിൻ്റെ പോലെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എല്ലാ ജീവികളും മുട്ടയിട്ടിട്ടല്ല വംശവർദ്ധനവ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. സം ആനിമൽസ് ഗിവ് ബർത്ത് ടു ദെയർ ബേബീസ് ആൻഡ് ഫീഡ് ദെയർ ബേബീസ്. അപ്പോൾ ഇങ്ങനെയുള്ള മാമൽസിനെ, വിവിപാരസ് ആനിമൽസിനെ കണ്ടുപിടിക്കാനുള്ള ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് എന്തൊക്കെയാണ്? ദേ ഹാവ് പിന്ന, ദേ ഹാവ് ഹെയർ ഇൻ ദെയർ ബോഡി, ദേ ഗിവ് ബർത്ത് ആൻഡ് ഫീഡ് ദെയർ ബേബീസ്. ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. പക്ഷേ ഒരാൾക്ക് പിന്നെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ആരാണത്? കടലിലുള്ള എന്ത്, കടലിലുള്ള തിമിംഗലം ഒരു മാമലാണ്. പക്ഷേ ഇറ്റ് ഡസൻ ഹാവ് എ പിന്ന, അവർക്ക് പിന്ന എന്ന് പറയുന്ന ഭാഗം ഇല്ല. ഇനി നമുക്ക് എല്ലാ ജീവികളും ഇങ്ങനെ മുട്ടയിട്ടിട്ടും പ്രസവിച്ചിട്ടൊക്കെ ഇനിയാണോ ഉണ്ടാവുന്നത്?
ഇനി നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കാം. അതായത് നമുക്കറിയാം പാമ്പുകളൊക്കെ മുട്ടയിടുകയാണ് ചെയ്യുന്നത് അല്ലേ, പാമ്പുകളൊക്കെ മുട്ടയിട്ടിട്ടാണ് വളർന്നു വരുന്നത്, കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. എന്നാൽ ഒരു പാമ്പുണ്ട്, നമുക്കറിയാം അല്ലേ, അണലി എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്, വൈപ്പർ, ഭയങ്കര വിഷമുള്ള ഒരു പാമ്പാണ്. ആ പാമ്പിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ എഗ്സ് ഹാച്ച് ഔട്ടാവും, അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ മുട്ട വിരിയും. അപ്പോൾ എന്താ ഉണ്ടാവുക, കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും മുട്ട തന്നെയാണ്, പക്ഷെ മുട്ട ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ വിരിയുന്നത് കാരണം വി ഫീൽ ആസ് ദേ ആർ ഗിവിങ് ബേർത്ത്. ഈ പാമ്പ്, ഈ വൈപ്പർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അണലി എന്ന് പറയുന്ന പാമ്പ് പ്രസവിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഇനി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കംഗാരു ഉണ്ട് അല്ലേ, ഒരു പൗച്ചൊക്കെ ഒരു സഞ്ചിയൊക്കെ ഫിറ്റ് ചെയ്ത് നടക്കുന്ന ഒരാൾ, മാർസുപ്പിയൽ കംഗാരു. എവിടെയാ കാണാറ്? ഓസ്ട്രേലിയയിലാണ് കാണാറ്. ഇവരെന്താ ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ബേർത്ത് കൊടുത്തതിന് ശേഷം അവർ ഒരു പൗച്ചുണ്ട്, ശരീരത്തിൽ ഒരു പൗച്ചുണ്ട്, ദേ കീപ് ദെയർ ബേബീസ് ദെയർ, സേഫായിട്ട് അവിടെ വയ്ക്കും. അതങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലേ. ഇനി നമ്മൾ ഫിഷിന് പിടിക്കാൻ പോകുമ്പോൾ സാധാരണയായിട്ട് മണ്ണിര, എർത്ത് വേമ്, നമ്മൾ ഇല്ലേ നമ്മൾ ടാങ്കേഴ്സിൽ കോർക്കാറുണ്ട്. ഈ എർത്ത് വേമ എങ്ങനെയുണ്ടാവണേ, ഈ എർത്ത് വേമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് സിവിയേർഡ് പാർട്ട്, ഏത് ഭാഗത്താണോ കട്ട് വന്നത് അവിടെ നിന്ന് വേറെ പുതിയ ഒരു ഭാഗം ഉണ്ടായിട്ട് പുതിയൊരു ജീവിയായിട്ട് അത് പോവും. ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാലും മറ്റേ ഭാഗം ഒരു പുതിയൊരു ജീവിയായിട്ട് മാറും. അപ്പോൾ എന്താ പറയുക, ഈ ഏർത്ത് വേം, പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലനേറിയ, അതായത് ഫ്ലാറ്റായിട്ടുള്ള ഒരു വേമാണ്. ഇതിനൊക്കെ എന്താണ്, ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ മറ്റേ ഭാഗം, സിവിയേർഡ് പാർട്ട്, ഇഞ്ചുറി ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പുതിയൊരു വേം ഉണ്ടാവും. ഇനി നമ്മുടെ കടൽ കുതിര അല്ലെങ്കിൽ സീ ഹോഴ്സ് അല്ലേ, നമ്മൾ പറയും പ്രസവിക്കുന്ന അച്ഛൻ അല്ലേ, ദ ഫാദർ ഹൂ ഗിവ്സ് ബേർത്ത്. സാധാരണയായിട്ട് അമ്മമാരാണ് ബേർത്ത് കൊടുക്കാറ്, പക്ഷേ ഇത് ദ ഫാദർ ഹൂ ഗിവ്സ് ബേർത്ത് എന്നാണ് പറയുക. എന്താ കാരണം, സീ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അമ്മമാർ തന്നെയാണ് മുട്ടയിടുക, പക്ഷേ ഈ മുട്ട ഈ ഫാദറായിട്ടുള്ള ഫാദർ സീ ഹോഴ്സ് അച്ഛന്മാർ, ദേ കീപ് ദ എഗ്സ് ഇൻസൈഡ് ദയർ ബെലി, അവരുടെ വയറിൻ്റെ ഉള്ളിൽ അവർ സൂക്ഷിക്കും, ഒരു സാക്ക് പോലെ സൂക്ഷിക്കും. ആഫ്റ്റർ 40 days ദേ ഗിവ് ബേർത്ത്. ശരിക്കും മുട്ടയിടുന്നത് അമ്മമാരാണ്, പക്ഷേ ഈ അച്ഛന്മാർ എന്താണ്, അവരുടെ വയറിൻ്റെ ഉള്ളിൽ ഇത് സൂക്ഷിക്കും. ആഫ്റ്റർ 40 days ദേ ഗിവ് ബേർത്ത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അച്ഛനാണ് പ്രസവിക്കുന്നത്. അതാണ് പ്രസവിക്കുന്ന അച്ഛന്മാരെന്ന് പറയുന്നത് ആരെയാണ്, സീ ഹോസ് അഥവാ കടൽ കുതിരകൾ. അപ്പോൾ ഈ കടലിൻ്റെ തീരത്ത് പോയി കഴിഞ്ഞാൽ വേറെയും കുറച്ച് ആൾക്കാർ മുട്ടയിട്ട് പോകാറുണ്ട്. അതാരാണ്, നമ്മുടെ ആമകളെ കണ്ടിട്ടുണ്ടോ, ഈ ആമകൾ, കടലാമകൾ മുട്ടയിടാൻ വേണ്ടി കടലിൻ്റെ തീരത്തേക്ക് വരും. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ചിലപ്പോൾ അത് എന്താ പറയുക, ടേർട്ടിലിൻ്റെ മുട്ടകളാണെന്നും ആമയുടെ മുട്ടകളാണെന്നും അറിയാണ്ട് അത് നശിപ്പിച്ച് കളയും ഇല്ലേ. പിന്നെ പലതരത്തിലുള്ള പട്ടി, പൂച്ച അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഈ സീ ഷോറിൽ. അപ്പോൾ അവരുടെ ചിലപ്പോൾ ആൾക്കാർ നടന്നിട്ടൊക്കെ ഇത് പൊട്ടും, പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടലാമകളുണ്ടാവുമോ, ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കുറേ വോളണ്ടറി അസോസിയേഷൻ, അതായത് സ്വയം തോന്നി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, സന്നദ്ധ സംഘടനകൾ എന്ന് പറയും, വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരെന്ത് ചെയ്യും, കടലാമകളുടെ മുട്ട, അതായത് ഒരു സീസണിൽ കടലാമകൾ കൂട്ടത്തിലൂടെ വന്ന് മുട്ടയിട്ട് പോകും, ഈ മുട്ടേനെ സംരക്ഷിക്കും. ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, അവർ സംരക്ഷിച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ടേർട്ടിലുകൾ വിരിയുമ്പോൾ അവർ നേരെ കടലിലേക്ക് ഒഴുക്കി കൊടുക്കും. അപ്പോൾ അതുവരെ അവരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വേറെ ജന്തുക്കളും മനുഷ്യനൊക്കെ നടക്കുമ്പോൾ അത് പൊട്ടിപ്പോകില്ലേ. അപ്പോൾ അത് സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ മുത്തിയം സീഷോറുണ്ട് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ, അവിടെ ഇതുപോലെ കടലാമകളുടെ സംരക്ഷണം നടത്തുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മുട്ടയിടുന്ന ആൾക്കാരെ കുറിച്ച് പഠിച്ചു, പ്രസവിക്കുന്ന ആൾക്കാരെ കുറിച്ച് പഠിച്ചു, ഇനി ശരീരം മുറിഞ്ഞാലും പുതിയ ആൾക്കാരുണ്ടാവുമെന്ന് പഠിച്ചു, പിന്നെ പ്രസവിക്കുന്ന അച്ഛന്മാരെ കുറിച്ച് പഠിച്ചു, പിന്നെ പ്രസവിക്കുന്ന പാമ്പ് അല്ലേ, ഏതാ പ്രസവിക്കുന്ന പാമ്പ്, അണലി അഥവാ വൈപ്പർ, ഭയങ്കര വിഷമുള്ളതാണ്, പക്ഷെ ഉള്ളിൽ മുട്ട ഹാച്ച് ഔട്ട് ആവുകയാണ്, ആൻഡ് വി ഫീൽ ദാറ്റ് ദേ ആർ ഗിവിങ് ബേർത്ത്. ഇനി നമ്മൾ മാർസുപ്പിയൽ, നമ്മുടെ കംഗാരുവിൻ്റെ കാര്യവും പഠിച്ചു. ഇനി നമ്മുടെ സീ കടലിലോട്ട് പോവുകയാണെങ്കിൽ, ഈ കടലിൻ്റെ അടിത്തട്ടിൽ പവിഴപ്പുറ്റുകൾ, അതായത് കോറൽ റീഫ് എന്ന് പറയും, കോറൽ റീഫ് അല്ലെങ്കിൽ പവിഴപ്പുറ്റ്. ഈ പവിഴപ്പുറ്റിൽ കുറേ എന്താ പറയുക, മീനുകളും
കടലിലുള്ള പല ജീവികളും സീ ക്രീച്ചേഴ്സും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പവിഴപ്പുറ്റുകൾ. ഈ പവിഴപ്പുറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാടുകളുണ്ടല്ലോ, അതായത് നമ്മൾ പറയും സൈലൻറ്റ് വാലി, അങ്ങനെ കുറേ മഴക്കാടുകളുണ്ട്. ഇതുപോലെയുള്ള കടലിൻ്റെ അടിയിലുള്ള മഴക്കാടുകളാണ് ഈ കോറൽ റീഫ് അഥവാ പവിഴപ്പുറ്റുകൾ. അപ്പോൾ ഈ പവിഴപ്പുറ്റുകൾ ശരിക്കും നല്ല ഭംഗിയാണ്, കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗാർഡൻ പോലെ തോന്നും. ഇങ്ങനെയുള്ള പവിഴപ്പുറ്റുകളുണ്ടെങ്കിൽ നമ്മൾ മറ്റേ വാട്ടർ ലൈഫ് ഗിവിങ് വാട്ടറിൽ പഠിച്ചിരുന്നു സീ ടെർബുലൻസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ സീ ടെർബുലൻസ് ഇല്ലാതിരിക്കാൻ നമ്മൾ പറഞ്ഞു മാൻഗ്രൂവ്സ് വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മാൻഗ്രൂവ്സ് പോലെ തന്നെ ഈ സീ ടെർബുലൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ കോറൽ റീഫുകൾ. അപ്പോൾ ഈ കോറൽ റീഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള സീ ഓർഗാനിസംസും ഇല്ലാതായിപ്പോവും, എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതായിപ്പോവും. അപ്പോൾ ഈ കോറൽ റീഫുകൾ, കുറേ കോറൽ റീഫുകളുണ്ട് നമ്മുടെ കടലിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ പവിഴപ്പുറ്റുകളെയും സംരക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കാം അല്ലേ, നമുക്ക് നേച്ചറിനെ കുറിച്ചിട്ടോ പ്രകൃതിയെ കുറിച്ചിട്ടോ ഒരു കെയറുമില്ല. മരങ്ങൾ വെട്ടി നശിപ്പിക്കും, പിന്നെ എന്താ പറയുക, മണ്ണ് ക്വാറികൾ മണ്ണെടുക്കും, പിന്നെ നദികളിൽ നിന്ന് മണ്ണ് വാരും, പിന്നെ ഈ എന്താ പറയുക, ഈ ഷിപ്പുകളൊക്കെ പോകുമ്പോൾ അതിൽ നിന്ന് ഓയിൽ സ്പില്ലാവും, പിന്നെ എന്താ ചെയ്യുക, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും ഡംപ് ചെയ്യും. ഏറ്റവും എളുപ്പം വാട്ടറിൽ ഡംപ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സോയിലിൽ ഡംപ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആവാസ വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുമാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയാം. ഈ ആവാസ വ്യവസ്ഥ നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള ജീവികളും പലതരത്തിലുള്ള പ്ലാന്റുകളും വേണം. അതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെപ്പോലെ നമ്മൾ തന്നെ എല്ലാവിടത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യമുണ്ടാവും. നമുക്ക് ഓക്സിജൻ കിട്ടണമെങ്കിൽ പ്ലാന്റ്സ് വേണം. ഇനി എന്താ പറയുക, എല്ലായിടത്തും മാങ്ങ തരുന്ന മരങ്ങൾ മാത്രമായ കാര്യമുണ്ടോ? ഇല്ല. പലതരത്തിലുള്ള പ്ലാന്റുകൾ വേണം, അണ്ണാൻ വേണം, കിളികൾ വേണം, ഫിഷ് വേണം, എല്ലാ തരത്തിലുള്ള ക്രീച്ചേഴ്സും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഹാബിറ്റാറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥ. അപ്പം ഇതിനെ ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ബി കെയർഫുൾ അല്ലേ. നമ്മൾ പല കാര്യങ്ങളും ചെയ്യണത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ. അപ്പോൾ ഈ പത്താമത്തെ പാഠത്തിൽ നമ്മൾ ജന്തുവിശേഷമാണ് പഠിച്ചത്. നമ്മുടെ ചുറ്റുപാടും കരഞ്ഞിട്ടും സൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെ നടക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഇവർ. ഇവരെ നമുക്ക് സംരക്ഷിക്കണം, അവരെ ഒബ്സർവ് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പം ഈ വേനൽക്കാലൊക്കെയല്ലേ വരണേ, കിളികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനൊന്നും നമ്മുടെ പോലെ അച്ഛനമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം, അവർക്ക് ഒരു ചിരട്ടയിൽ വെള്ളവും കുറച്ച് അരിമണിയും ഒക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വല്ല ചെടിയുടെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ പറ്റും. അപ്പോൾ പലതരത്തിലുള്ള ഓർഗാനിസംസും ഇപ്പോൾ എക്സിസ്റ്റൻസ് ഇല്ലാതായി പോവുകയാണ്, വംശനാശം സംഭവിച്ചു പോവുക. അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്, പ്രൊട്ടക്റ്റ് അവർ നേച്ചർ ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ഹാബിറ്റാറ്റ്. നമുക്ക് ഇതുപോലെ തന്നെ ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഹെൽപ്പ് വേണം. കിളികൾ വേണം, മൃഗങ്ങൾ വേണം, പ്ലാന്റ്സ് വേണം, എല്ലാം വേണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. മുട്ടയിടുന്ന ജീവികൾ മുട്ടയിടാതെ എന്താ പറയുക, ഗിവ് ബർത്ത് അതായത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ഒരു ഗ്രൂപ്പുകാർ, ഇനി ശരീരം മുറിഞ്ഞാലും പിന്നെയും ഉണ്ടാവുന്ന കുറേ ആൾക്കാർ, പിന്നെ പവിഴപ്പുറ്റുകളെ കുറിച്ചിട്ട്. അപ്പോൾ പവിഴപ്പുറ്റിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം ഒബ്സർവേഷൻ ഡേയ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വിസ്റ്റിനൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കണം, ടെക്സ്റ്റ് നന്നായി വായിക്കാം. അങ്ങനെ നമ്മുടെ പത്താമത്തെ ചാപ്റ്റർ കഴിയുകയാണ്. ടീച്ചർ കൂടുതൽ നോട്ടുകളും കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. എന്തിനാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു അവെയർനെസ് നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ. അപ്പോൾ അതിൽ നിറയെ ചെടികൾ വരയ്ക്കാം, അണ്ണാനെയും പൂച്ചേനെയും എല്ലാവരെയും വരയ്ക്കാം, അതിൻ്റെ ഉള്ളിൽ ചിരിച്ചു നിൽക്കുന്ന നിങ്ങളെയും വരയ്ക്കാം അല്ലേ. ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു പത്താമത്തെ ചാപ്റ്റർ കഴിയുകയാണ്. നല്ല മക്കളായിട്ട് പഠിക്കുക, നോട്ടുകൾ എഴുതാം. അപ്പോൾ താങ്ക് യു.